ഹലാലായ ബിസിനസ്സാണോ ഹറാമായ ബിസിനസ്സാണോ എന്ന് നോക്കാത്തത്. മുസ്ലിമീങ്ങൾക്ക് ഒരു കാലം വരാൻ പോകുന്നുണ്ട്, എവിടെ നിന്നാണ് പൈസ കിട്ടിയത് എന്ന് നോക്കൂല. ഹലാലിൽ നിന്നാണോ ഹറാമിൽ നിന്നാണോ പൈസ കിട്ടിയത് എന്ന് നോക്കാത്ത കാലം. ഉലമാ പറയുമായിരുന്നു, നമ്മുടെ മുൻഗാമികളിലെ പെണ്ണുങ്ങൾ അവരുടെ ഭർത്താക്കന്മാർ ജോലിക്ക് പോകുന്ന നേരത്ത് വാതിൽ തുറന്നുകൊടുത്ത് ഭർത്താവ് പുറത്തിറങ്ങുമ്പോൾ ഭാര്യ പറയുമായിരുന്നു, യാ അഖി യാ സൗജി, എന്റെ സഹോദര എന്റെ ഭർത്താവേ, നിങ്ങൾ ജോലിക്ക് പോയി, ഹറാമായത് എനിക്കോ എന്റെ മക്കൾക്കോ കൊണ്ടുവരരുത് കേട്ടോ. ഇന്നാ നസ്ബിറു അലൽ ജൂഇ വലാ നസ്ബിറു അലന്നാർ, പട്ടിണി കിടന്ന് സഹിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞു, ദാഹിച്ച് സഹിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയും, പക്ഷെ ഹറാമായ സമ്പാദ്യം കൊണ്ടുവന്ന് നരകം നാളെ ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല കേട്ടോ. അതുകൊണ്ട് എന്റെ ഭർത്താവേ, ഹലാല് മാത്രമേ നിങ്ങൾ ഞങ്ങളെ ഭക്ഷിപ്പിക്കാവൂ എന്ന് അന്നത്തെ പെണ്ണുങ്ങൾ ഭർത്താക്കന്മാരോട് പറയാറുണ്ടായിരുന്നു. ഇന്നെങ്ങനെ പറയാ, എനിക്ക് നാല് പവന്റെ വളം വേണേ, എവിടെ നിന്ന് കിട്ടിയാലും വേണ്ടിയില്ല, പൈസ ഉണ്ടാക്കിക്കോ. അമിനൽ ഹലാലി അമിനൽ ഹറാമി, ഹലാലിൽ നിന്നാണോ ഹറാമിൽ നിന്നാണോ കിട്ടുന്നത് എന്ന് നോക്കാതെ പൈസയുണ്ടാക്കാൻ മനുഷ്യൻ കച്ചകെട്ടിറങ്ങുന്ന കാലം. യജി അലന്നാസി സമാൻ, മനുഷ്യന്മാർക്കൊരു കാലം വരാനുണ്ട്. ലാ യുബാലിൽ മർഉ, ഒരാൾ പ്രശ്നമാക്കാറേ ഇല്ല. മാ അഖദ മിൻഹു, എവിടെ നിന്നാണ് സമ്പാദിച്ചതെന്ന്. അമിനൽ ഹറാമി അമിനൽ ഹലാലി അമിനൽ ഹറാം, ഹലാലിൽ നിന്നാണോ ഹറാമിൽ നിന്നാണോ സമ്പാദിച്ചത് എന്ന് നോക്കാതെ പൈസയുണ്ടാക്കാൻ മാത്രം ചിന്തിക്കുന്ന ഒരു കാലം എന്റെ ഉമ്മത്തിന് വരും. അതിന്റെ അടയാളമാണ് പലിശ ഇടപാടുകൾ ഹലാലാണെന്ന് ആളുകൾ വിചാരിക്കുന്നത്, ലോൺ എടുക്കുന്നത് ഹലാലാണെന്ന് വിചാരിക്കുന്നത്, പലിശ ബാങ്കുകളിൽ കൊണ്ടുപോയി സ്വർണം പണയം വെച്ച് ലോൺ എടുക്കുന്നത് ഹലാലാണെന്ന് ധരിക്കുന്നതോ ആളുകൾ എല്ലാവരും ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നതോ. അങ്ങനല്ല പറയാ, ഏ എല്ലാരും ചെയ്യണില്ലേ, എല്ലാരും ചെയ്യുന്നില്ലേ, എല്ലാരും ചെയ്യുന്ന ഹലാലാവോ? പുര കെട്ടാൻ വേണ്ടി 5 സെന്റോ 10 സെന്റോ വാങ്ങുമ്പോഴേക്കും ആ സ്ഥലം കൊണ്ടുപോയി മോർഗേജിൽ കൊടുത്തു, പണയപ്പെടുത്തി, ബാങ്കുകാരന് 10 ലക്ഷം 50 ലക്ഷം ബാങ്കുകാരന്റെ പലിശയുടെ പൈസ വാങ്ങി. 10% 8% ഇനി 0.5% ഇൻട്രസ്റ്റ് കൊടുത്താലും ശരി, അത് ഹറാമല്ലേ? ആ ഹറാമിന്റെ പൈസ കൊണ്ടാണ് തറ കിട്ടിയത്, അതുകൊണ്ടാണ് ചുമര് വെച്ചത്, അതുകൊണ്ടാണ് മണൽ വാങ്ങിയത്, അതുകൊണ്ടാണ് പെയിന്റ് വാങ്ങിയത്, അതുകൊണ്ടാണ് കരാറുകാരന് പൈസ കൊടുത്തത്, അതുകൊണ്ടാണ് നിങ്ങൾ വാർപ്പ് കഴിച്ചത്, ആ പലിശ കൊണ്ടാണ് നിങ്ങൾ ഫർണിച്ചർ വാങ്ങിയത്, ഇതൊക്കെ ചെയ്തു കൂട്ടിയത്. 2 കൊല്ലം കൊണ്ട് എന്റെ വീട് പൂർത്തിയാക്കി നാട്ടുകാരെ ഞെട്ടിക്കണമെന്ന് വിചാരിച്ചുകൊണ്ടല്ലേ അല്ലേ? എന്റെ ഭർത്താവിന്റെ കയ്യിൽ പൈസയുണ്ടെന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയല്ല പെണ്ണെ ഭർത്താവിനോട് ലോൺ എടുക്കാൻ നീ തലയിണ മന്ത്രം പറഞ്ഞത്, നാട്ടുകാരെ ഞെട്ടിക്കാൻ വേണ്ടിയല്ല സഹോദര, നിന്റെ കയ്യിൽ പൈസയുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയല്ലേ. അള്ളാഹുവിന്റെ സഹായം അല്പാൽപമായി അള്ളാഹു തരുന്നത് കാത്തിരിക്കാൻ ക്ഷമയില്ലാതെ, അള്ളാഹുവിന്റെ സഹായം വരുന്നവരെ ക്ഷമിച്ചിരിക്കാൻ നിനക്ക് സാധിക്കാതെ, പലിശ ബാങ്കുകളിൽ കൊണ്ടുപോയി പണയപ്പെടുത്തി നിങ്ങൾ ഉണ്ടാക്കുന്ന വീടുകളിൽ എങ്ങനെയാണ് ഖൈറുണ്ടാവുക? ആ വീടുകളിലെ മക്കൾ ഓടിപ്പോയെങ്കിലല്ലേ അത്ഭുതമുള്ളൂ? ആ വീട്ടിലെ മക്കൾ കൊലപാതകികളായില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ? ആ വീട്ടിൽ എങ്ങനെയാണ് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ കയറി വരിക? കല്യാണം കഴിക്കുന്ന നേരത്ത്, വിവാഹം നടക്കുന്ന സമയത്ത് അവനവനെ വിളിക്കാൻ കപ്പാസിറ്റിയുള്ള കഴിവുള്ള ആളുകളെ കഴിവിന് മാത്രം ചെലവ് ചെയ്ത് നടത്തേണ്ട കല്യാണങ്ങൾ പൊടി പൊടിക്കാനും നാട്ടുകാരെ കണ്ണു തള്ളിക്കാനും വേണ്ടി പലിശയുടെ പൈസ എടുത്ത് ആയിരക്കണക്കിന് ആളുകളുടെ വയറ്റിലേക്ക് ഹറാമിന്റെ ഭക്ഷണം കടത്തിവിട്ട നാട്ടുകാരെ, ഹറാമിന്റെ ഭക്ഷണം കഴിപ്പിച്ചു കൊടുത്ത വീട്ടുകാരെ, അള്ളാഹുവിനോട് എങ്ങനെയാണ് നിങ്ങൾ മറുപടി പറയുക? അള്ളാഹു ഇത് പൊറുക്കുമോ?
പലിശ ഏർപ്പാടുകൾ, പണയപ്പെടുത്തുന്ന ഏർപ്പാടുകൾ, സൽക്കാരം നടത്താൻ ഭർത്താവ് ഗൾഫ് നയിക്കുന്ന പൈസ നാട്ടിലേക്ക് എത്താൻ രണ്ട് ദിവസത്തെ സാഹസ താമസം വരുമെന്ന് കാണുമ്പോഴേക്കും ഉള്ള ആഭരണങ്ങൾ മുഴുവനും പെറുക്കിയെടുത്ത് ബാങ്കുകാരന് കൊടുക്കുകയും പലിശയുടെ പൈസ കൊണ്ടുവരികയും ചെയ്ത് സദ്യ നടത്തുന്ന വീട്ടുകാരെ, നിങ്ങൾ നാട്ടുകാരോട് എഴുതി വെച്ച് പറയണം കേട്ടോ, എന്റെ വീട്ടിലെ സദ്യക്ക് ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം പലിശയുടെ പൈസ കൊണ്ട് ഉണ്ടാക്കിയതാണ് എങ്കിൽ സൂക്ഷ്മതയുള്ള ആളുകൾക്ക് തിരിച്ചു പോകാം. അത് കാണുന്ന ആളുകൾക്ക് ഹറാമ തിന്നാൻ പാടില്ലെന്നറിയുന്നവർക്ക് തിരിച്ചു പോകാനെങ്കിലും പറ്റിയേക്കും. അതൊന്നും ചെയ്യാതെ ആരെ ഞെട്ടിക്കാനാണ്, ആരെ ബോധിപ്പിക്കാനാണ് ഹറാമിന്റെ സമ്പാദ്യം ഇങ്ങനെ ചെയ്തു കൂട്ടുന്നത്? ഒരു കാലം വരും മനുഷ്യൻ ചെയ്തു കൂട്ടുന്നത്, മനുഷ്യൻ വാങ്ങിച്ചു കൂട്ടുന്നത് ഹലാലാണോ ഹറാമാണോ എന്ന് ചിന്തിക്കാതെ പൈസ കിട്ടിയാൽ മതി. പോസ്റ്റ് ഓഫീസുകാരൻ വരും, കുറിക്കാരൻ വരുന്നുണ്ട്, 5000 രൂപ വെച്ച് നിങ്ങൾ ഒരു കൊല്ലം അടച്ചാൽ, അല്ലേ, 10000 രൂപ വെച്ച് നിങ്ങൾ ഒരു കൊല്ലം അടച്ചാൽ നിങ്ങൾക്ക് 12000 രൂപ അടക്കാൻ പറ്റിയേക്കും. 2 കൊല്ലം കൊണ്ട് 24000, അത് നിങ്ങൾ ഒരു 5 കൊല്ലം കാത്തുനിന്നാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 1.5 ലക്ഷം, അല്ലേ. പൈസയല്ലേ വരുന്നത്, ലാഭത്തിനുമേ ലാഭമല്ലേ വരുന്നത്, ഇരട്ടിക്കിരട്ടിയല്ലേ വരുന്നത്. പൊന്നു സഹോദരിമാരെ വഞ്ചിക്കപ്പെടല്ലേ. പോസ്റ്റ് ഓഫീസിന്റെ കുറികൾ നിങ്ങൾ സൂക്ഷിക്കണം, പലിശയുടെ കുറികൾ അതിന്റെ ഉള്ളിൽ വന്നുകൂടുന്നുണ്ട്. നിങ്ങൾ അടക്കുന്ന പൈസയിൽ ഒരൊറ്റ ഫിൽസെങ്കിലും ഏറെ നിങ്ങൾക്ക് തരുന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ട് അധ്വാനിക്കാതെ, നിങ്ങളായിട്ട് കച്ചവടം ചെയ്യാതെ ബാങ്കുകാരൻ ഞങ്ങളുടെ ലാഭമാണെന്ന് പറഞ്ഞു തരുന്നത്, ഇത്ര അടച്ചാൽ ഇത്ര നിങ്ങൾക്ക് ഇരട്ടിത്തരാം ഇത്ര കൊല്ലം കൊണ്ട്, ഇത്ര മാസം കൊണ്ട് എന്ന് പറയുന്നത് പലിശയുടെ പൈസയല്ലേ, ഹറാമിന്റെ പൈസയല്ലേ, അത് തിരിച്ചു വാങ്ങിച്ചോളൂ. നിങ്ങൾ അടച്ച പൈസ എത്രയോ അത് നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണ്, അതിലേറെ വരുന്നത് ഹറാമിന്റെ പൈസയല്ലേ. അതുകൊണ്ട് മക്കൾക്ക് സ്വർണം വാങ്ങിച്ചു കൊടുക്കണ്ട, അതുകൊണ്ട് മക്കൾക്ക് നിങ്ങൾ വസ്ത്രം വാങ്ങിച്ചു കൊടുക്കല്ലേ. ലൈഫ് ഇൻഷുറൻസ് പോളിസിക്കാരൻ ഗൾഫുകാരന്റെ പിന്നാലെ ഓടി വരുന്ന പോളിസിക്കാരാ. ലൈഫ് ഇൻഷുറൻസ് ഹലാലാണെന്ന് അവർ വാദിക്കാറുണ്ട്. ഇത് ശരീഅത്തിന്റെ ഇസ്ലാമിന്റെ ഖജാന പോലെ, ബൈത്തുൽ മാൽ പോലെയാണെന്ന് വാദം പറയുന്ന ഏജന്റുമാർ നാടുകളിൽ കാണും. ലൈഫ് ഇൻഷുറൻസ് മുസ്ലിമായൊരു മനുഷ്യന് സ്വീകരിക്കാൻ പറ്റുമോ? ഇല്ല. ഇൻഷൂർ എപ്പോഴാണ്? അള്ളാഹു പുറത്തു തരുന്നത് എപ്പോഴാണ്? ഗത്യന്തരമില്ലാത്ത ഇൻഷൂറുകൾ. നിങ്ങളൊരു വാഹനം മേടിക്കണം, ആ വാഹനം റോഡിലിറങ്ങാൻ റോഡിന്റെ ഇൻഷൂർ വെക്കണം, ഇൻഷൂർ ചെയ്യണം വാഹനം. നിവൃത്തിയില്ല, ചെയ്തേ പറ്റൂ, ഒരു കുഴപ്പമില്ല. ലൈഫ് ഇൻഷുറൻസ് അങ്ങനെയാണോ? യാത്രാ ഇൻഷുറൻസ് അങ്ങനെയാണോ? നിങ്ങൾ ചെയ്യുന്ന ബാക്കി ഇൻഷുറൻസുകൾ അങ്ങനെയാണോ? ഗത്യന്തരമില്ലാത്തവക്കല്ലേ അള്ളാഹു അനുവദിക്കൂ, അല്ലാത്തത് എങ്ങനെയാണ് അള്ളാഹുവിന് മുമ്പിൽ കയ്യും കെട്ടി പറഞ്ഞു കൊടുക്കുക? അതുകൊണ്ട് പോളിസി എടുത്ത ആളുകളെ, നിങ്ങൾ അടച്ച പൈസ നിങ്ങൾക്കുള്ളതാണ്, ഹലാലാണത്. അതിലേറെ 10 കൊല്ലം കഴിഞ്ഞ് നിങ്ങൾ മരിച്ചു പോകുമ്പോഴോ നിങ്ങൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാലോ ഇത്ര തരാമെന്ന് പറയുന്ന സംവിധാനം പലിശയുടെ പൈസയല്ലേ. കിട്ടുന്ന പൈസ ഹലാലാണോ ഹറാമാണോ എന്ന് ചിന്തിക്കാതെ, പണ്ഡിതന്മാരോടൊന്ന് കൂടിയാലോചന ചെയ്യാതെ, ഒന്ന് ചോദിക്കാതെ, പൈസകൾ വരട്ടെ എമ്പാടും വരട്ടെ, ഹലാലും ഹറാമും പ്രശ്നമല്ല, അങ്ങനെ ചിന്തിക്കുന്ന ഒരു കാലം ദുഷിച്ച ആളുകൾ ജീവിക്കുന്ന കാലത്തിന്റെ അടയാളമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാറ്റം വരണം സഹോദരിമാരെ, മാറ്റങ്ങൾ വരണം സഹോദരന്മാരെ. സമ്പത്ത് ശുദ്ധമാകാതിരുന്നാൽ അപകടമല്ലേ? യഖൂലുൽ അബ്ദു ഐ റബ്ബി ഐ റബ്ബി, പടച്ചവനെ പടച്ചവനെ എന്ന് ദുആ ചെയ്യുന്ന ആളുകൾ എത്രയോ ആളുകൾ. അഗ്ബറ അശഅഥ, മുടി ജട പിടിച്ചിട്ടുണ്ട്, ശരീരം പൊടിപുരണ്ടു കിടക്കുന്നുണ്ട്. അങ്ങനെ കണ്ടാൽ ഏതോ ഒരു ത്യാഗീവരനെ പോലെ കാണുന്ന ആളുകൾ യാ റബ്ബി പടച്ചവനെ പടച്ചവനെ എന്ന് പറഞ്ഞ് ദുആ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് അവർക്ക് അല്ലാഹു ഉത്തരം തരിക? മഅകലുഹു ഹറാം വമശ്റബുഹു ഹറാം, അവൻ കുടിക്കുന്ന വെള്ളം ഹറാമിന്റെ വെള്ളമാണ്.
കഴിക്കുന്ന ഭക്ഷണം ഹറാമിന്റെ ഭക്ഷണമാണ്. അവൻ ധരിച്ച വസ്ത്രം ഹറാമിന്റെ പൈസ കൊണ്ട് വാങ്ങിയതാണ്. എല്ലാം ഹറാമായിരിക്കെ എങ്ങനെ അല്ലാഹു അവർക്ക് ഉത്തരം കൊടുക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കുല്ലു ലഹ്മിൻ നബത മിൻ സുഹ്തിൻ ഫന്നാറു ഔലാ ബിഹി. വട്ടിപ്പലിശക്ക് കൊടുക്കുന്നവരെ കുറിച്ച് ഇനി പറയാനുണ്ടോ? പലിശ കച്ചവടം ചെയ്യുന്നവരെ കുറിച്ച് ഇവിടെ ചർച്ച വേണ്ടതുണ്ടോ? ബാക്കി വിഷയങ്ങൾ പോലും ഇത്ര ഗൗരവമാണെങ്കിൽ പലിശക്ക് ഉപയോഗിക്കുകയും